നമസ്കാരം. മനോരമ പോലൊരു പത്രം ഇന്ന് തന്നെ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു പത്രത്തിനെ പരാമർശിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല നമ്മൾ പറയുന്നത്, പക്ഷേ അവർ ബോധപൂർവം നമ്മളെ അതിന് പ്രേരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവർ വലിയ വാർത്തയായിട്ട് കൊടുത്തിരുന്നതാണ്, സന്ദർശക പാസിൻ്റെ കാലാവധി കഴിഞ്ഞവരെ ദ്വീപിൽ നിന്നും കയറ്റിവിടുന്നു, നിർബന്ധപൂർവ്വം കയറ്റിവിടുന്നു, വിവാദമാവുന്ന നടപടി എന്നാണ് അവർ അവരുടെ പത്രത്തിലും അവരുടെ ഓൺലൈൻ മീഡിയയിലും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ കൂടെ പറയുന്നത്. എന്താണ് വിവാദം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ആ ദ്വീപിലേക്ക് സന്ദർശക പാസ് കിട്ടുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നിന്നാണ് ആ പാസ് അനുവദിക്കുന്നത്. അപ്പോൾ ഇത്ര ദിവസം ആ ദ്വീപിൽ തങ്ങാം എന്ന് അതിൽ കൃത്യമായിട്ടും കാണും. ആ ദിവസം കഴിഞ്ഞാൽ അവിടുന്ന് കയറിപ്പോകണം എന്നത് ഒരു സാധാരണ നടപടി മാത്രമല്ലേ? അപ്പോൾ ആ കാലാവധി കഴിഞ്ഞവരെ കയറ്റിവിടുന്നത് എങ്ങനെയാണ് മനോരമയെ വിവാദമാവുന്നത്? അത് മനസ്സിലാവുന്നേയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പത്രം വിതരണം ചെയ്യുന്നു, അപ്പോൾ ഓരോ മാസവും അതിന് വരിസംഖ്യയുണ്ടല്ലോ, അത് തുടക്കത്തിലാണോ അവസാനമാണോ വാങ്ങുന്നറിഞ്ഞില്ല. അപ്പോൾ ഒരു മാസത്തോളം മുടക്കം വരുത്തിയാൽ നിങ്ങൾ പറയുകയാണ് ഇനി ഇതിൻ്റെ വരിസംഖ്യ തന്നതിന് ശേഷമേ ഞങ്ങൾ പത്രം ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിവാദമാകുക? അതൊരു സാധാരണ നടപടിക്രമം മാത്രമല്ലേ? ഏതാണ്ട് അതുപോലെ തന്നെയല്ലേ ഈ സംഗതിയും? ദ്വീപ് സന്ദർശിക്കാൻ ഒരാൾക്ക് 5 ദിവസത്തെ അനുമതിയാണ് ഉള്ളതെങ്കിൽ ആ 5 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം അവിടുന്ന് മടങ്ങണം. അതിലെന്ത് എവിടെയാണ് വിവാദമുള്ളത്? ഇത് തന്നെയല്ലേ പൗരത്വ നിയമത്തിലുമൊക്കെ ഇന്ത്യൻ സർക്കാരുകൾ പറയുന്നത്, ഇവിടെ വരാനുള്ള അല്ലെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള പൗരത്വം ഇല്ലാത്തവർക്ക് ഇവിടെ താമസിക്കാനുള്ള അധികാരമില്ല. അതും വിവാദമാക്കിയവരല്ലേ നിങ്ങൾ? ലക്ഷദ്വീപിൽ ഇപ്പോൾ ഈ നടന്ന സംഭവത്തിലെ വിവാദം എന്താണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ജനങ്ങളുടെ ഒരു വിഭാഗം ജനങ്ങളുടെ ആ വികാരം കുത്തിയളക്കി വിട്ടിട്ട് നമ്മളെ ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമം തന്നെ മുന്നിട്ട് നിന്ന് ഇതേപോലെ ഓരോ വാർത്തകൾ കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാധ്യമത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ അതിൻ്റെ നിലവാരം എത്രമാത്രം താണതാണ് എന്ന് മാത്രമേ തൽക്കാലം ഉറപ്പിക്കാനുള്ളൂ. അവർ വലിയ വാർത്തയായിട്ട് കൊടുത്തിരുന്ന കാര്യമാണ് സന്ദർശക പാസിൽ വന്നവരുടെ കാലാവധി കഴിഞ്ഞവരെ പോലീസ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം, ലക്ഷദ്വീപിലെ ഭരണകൂടം നിർബന്ധപൂർവം തിരിച്ചുവിടുന്നു, കരയിലേക്ക് വിടുന്നു, വിവാദമാവുന്ന ഉത്തരവ്. ഇതിലെവിടെയാണ് മനോരമ വിവാദം? നിങ്ങൾ എന്താണ് ഈ വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ ലക്ഷദ്വീപ് ക്യാമ്പയിൻ, സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ തുടങ്ങിയ സമയം തൊട്ടേ നിങ്ങൾ ഓരോ കുത്തിത്തിരിപ്പുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ISRO ചാരക്കേസിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഇത്രയേറെ വിവാദമാക്കുകയും സ്വയം നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരുപക്ഷേ 10-12 വർഷത്തോളം പുറകോട്ടടിക്കുകയും ചെയ്ത ഒരു സംഭവം ആയിരുന്നില്ലേ അത്? അവസാനം എന്തായി എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. നമ്പി നാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു, നമ്മുടെ കൂടെ പണം സർക്കാരിൽ നിന്ന്. ഇതേപോലുള്ളൊരു മാധ്യമം കാണിച്ച അവരുടെ തോന്നിവാസം തെമ്മാടിത്തരം എന്നൊക്കെ പറയാം. ഏറ്റവും കൂടുതൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് അന്ന് ആ സ്റ്റോറി ചെയ്തത് ഇവരല്ലേ? അതേപോലെ ഒരു മാധ്യമം ആ ഒരു അനുഭവത്തിൽ നിന്ന് പോലും പാഠം പഠിക്കാതെ പിന്നെയും ഇതാ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് സമാധാനപരമായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ അവർ തന്നെ പറയുന്ന ഒരു ജനതയെ വെച്ചിട്ട് എന്തൊക്കെ വൃത്തികെട്ട തരം മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് നോക്കുക. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മുടെ ജനങ്ങൾക്കുണ്ട് എന്ന് മാത്രമേ അതിലെ എല്ലാ മാധ്യമക്കാരോടും പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.